ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ആഷിദാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ട്രസ്ലച്ചസ് കേക്കാണ് അഥവാ ത്രീ മിൽക്ക് കേക്ക് എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുക്കാൽ പാത്രം പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് മുട്ടയുടെ വെള്ളവും മഞ്ഞയും വേറെ സെപ്പറേറ്റ് ആക്കി വെക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുട്ടയുടെ മഞ്ഞ മുട്ടയുടെ വെള്ളയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കണമെന്നൊന്നുമില്ല ഒന്നായിട്ട് എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യം ആ വെള്ളം ഒന്നുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നായി ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കരുത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം വിസ്ക് വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും നന്നായി പൊങ്ങണം കേട്ടോ നന്നായിട്ട് ബീറ്റർ വെച്ച് നന്നായി അടിച്ച് എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലൊക്കെ ആയാൽ നമുക്ക് മിക്സിയിൽ നിർത്തി വെക്കാം കേട്ടോ ബീറ്റ് ചെയ്ത് നിർത്തി വെക്കാം അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ മുക്കാ പാത്രത്തിനായിട്ട് 250 ml പാത്രത്തിന് മുക്കാ പാത്രം എന്താണ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ അളവിൽ തന്നെയാണ് അതും നമ്മുടെ കോൺഫ്ലവറും കൂടെയാണ് മുക്കാൽ പാത്രം എടുത്തിട്ടുള്ളത് അതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായി അരിച്ച് കുറേശ്ശെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അതും ഒന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി നമ്മൾ മുട്ടയൊക്കെ പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ മെല്ലെയാണ് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കേണ്ടത് കാരണം നമ്മൾ പൊടിയിട്ടുണ്ടെങ്കിൽ അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നാവില്ല ഇനി ഇത് കുറേശ്ശെയായിട്ട് മുട്ടയുടെ വെള്ളം നമ്മൾ അടിച്ച് വെച്ചതുണ്ടായിരുന്നില്ല അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയിലേക്കാട്ടോ ഞാനിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം മെല്ലെ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുത്തു കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തതല്ല കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റൊക്കെ എഴുതി ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക അപ്പോൾ ഞാൻ പ്രൈ പാനിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടർ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഗ്യാസിൽ ഞാനിങ്ങനെ ഇതേപോലെ ഒരു പ്രൈപ്പാൻ അടിയിൽ വെച്ചിട്ടുണ്ട് അതൊരു 5 മിനിറ്റ് മുമ്പ് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം അതിന് മുകളിലാണ് ഞാൻ ഈ കേക്കിൻ്റെ പാത്രവും കേക്കും കൂടെ റെഡിയാക്കാനായിട്ട് മൂടി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇതിന് ട്രസ്ലച്ചസ് കേക്ക് എന്നാണല്ലോ പറയുക അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിന് ഞാനിതവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു പേര് വെക്കാനുള്ള ഒരു കാരണം തന്നെ ചിലപ്പോൾ ഈ പാൽ ഈ ക്രീമോ ഈ ഉണ്ടാക്കുന്നൊരു സോസ് ആയിരിക്കും ഇതിന് ട്രസ്ലച്ചസ് കേക്ക് എന്ന് പറയാനുള്ള കാരണം തന്നെ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാൽ 1/2 കപ്പ് പാൽ നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ അതിലേക്ക് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 കപ്പ് പാലിൽക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 4 ടേബിൾ സ്പൂണ് മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ
അപ്പോൾ ആദ്യമാണ് പാൽ തിളപ്പിച്ചെടുത്തത്. പിന്നെ ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് വെച്ച് ഈ കേക്കൊന്ന് നന്നായി ഒന്ന് കുത്തിയെടുക്കാം. കാരണം ഈ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായി ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഫോർക്ക് വെച്ചോ നമ്മുടെ കയ്യിൽ എന്തായാലും അത് വെച്ചൊന്ന് കുത്തിയെടുക്കുന്നത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ആ പാല് ക്രീമും കൂടെ ഉള്ളതെല്ലാം മിക്സ് ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് നമ്മൾ അതിൽ വെക്കണം. ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ നേരത്തെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇതിൽ പരമാവധി ഇത് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം മിക്സ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള ക്രീം റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണാണ് ക്രീം എടുത്തിട്ടുള്ളത്. നമ്മുടെ കേക്ക് ചെറിയൊരു കേക്കൊക്കെ ആണെങ്കിൽ അത്രയൊന്നും വേണ്ട. ഞാനിവിടെ പ്രീ പാനിലായതുകൊണ്ട് നല്ല വീതിയുള്ളത് കാരണം ഒരു 5 ടേബിൾ സ്പൂണ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ എന്താണ് നോസിലൊന്നും ഇട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുകയൊന്നും വേണ്ട. സാധാരണ ഒരു കവർ എടുത്തിട്ട് കവറിൻ്റെ അറ്റമൊന്ന് കത്രികൊണ്ടൊന്ന് വെട്ടി കൊടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ കവർ നല്ല വൃത്തിയുള്ള കവറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ തന്നെ ക്രീമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഡെക്കറേറ്റ് ചെയ്യലൊക്കെ ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഡെക്കറേഷൻ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രസ് ലച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഇതാ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രീം പാലുകൊണ്ടൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ നേരത്താണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൽ. ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ എടുത്തും നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ നല്ല ടേസ്റ്റി എന്താ പറയാന്നറിയില്ല. അത് ഉണ്ടാക്കിയാൽ കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ അത്രയും ടേസ്റ്റിയായ 3 ലച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 മിൽക്കാണ് കേട്ടോ. 3 മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്ന സമയം മുതലേ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ ഇവിടെ ഞാൻ മോള് വായ തുറന്ന് നിൽക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു. അത് വീഡിയോയിലാണ് ശരിക്കും ഞാൻ കണ്ടത്. അവൾ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ തെറ്റിപ്പോയതായിരുന്നു. അപ്പം ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.